ഹായ് ഹലോ അനഹാസ് മീഡിയ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മഞ്ഞ മിച്ചറാണ്. മിച്ചർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, കടലമാവ്, കായം, കറിവേപ്പില, കപ്പലണ്ടി, അരിപ്പൊടി എത്രയെടുത്തിട്ടുണ്ട്. ഇനി കടലമാവ് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കടലമാവ് ഉണ്ട കെട്ടിയിരിപ്പുണ്ട്. ഒന്ന് സ്പൂണൊക്കെ ഇട്ട് ഉടച്ചു കൊടുത്ത് അരിച്ചെടുക്കുക. ഇനി അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനു മുമ്പ് കടലമാവിൻ ഇച്ചിരി കടലമാവ് എടുത്ത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഒരു 2-3 സ്പൂൺ എടുത്ത് മാറ്റാം കടലമാവ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴയ്ക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് പുരട്ടിയാൽ മതി. കായപ്പൊടി ഇട്ടില്ലായിരുന്നു, കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കടലമാവിനകത്ത്. ഇതിൽ ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടി ഇടാം. വെളുത്തുള്ളി ഒന്ന് ചതച്ചാൽ മതി. വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ മൂത്ത് കഴിയുമ്പോൾ തന്നെ ആ എണ്ണയ്ക്ക് നല്ലൊരു മണമാണ്. അതിലേക്ക് നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. മിച്ചറിന് ഏറെ കപ്പലണ്ടി വേണം, എന്നാലേ ടേസ്റ്റ് ഉള്ളു. കപ്പലണ്ടി മറുത്തു പോരാ. നേരത്തെ ഉള്ള വീടുകളിൽ ഞാൻ എരിവുള്ള മിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. മിനി മിച്ചറിന് ഇടിയപ്പത്തിന് ചുറ്റുന്ന പോലെ ചുറ്റിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആവും. ഇനി ഞാൻ തിരിച്ചിട്ട് അധികം അങ്ങ് മൂക്കണ്ട. ഊടോടെ എടുക്കുമ്പോൾ എടുത്ത് കുറേ കഴിഞ്ഞല്ലേ നമ്മൾ പൊടിക്കത്തുള്ളൂ. അത് അങ്ങനെ ഇരുന്ന് കട്ട് ആയിക്കോളും. ബാക്കി അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടെ വറുത്തിടാം. അത് വറുത്ത് കോരി ഇടാം. ഇതെല്ലാം അറിയിട്ടുണ്ട്. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പുപൊടി, കായവും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മഞ്ഞ മിച്ചർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.